40 വർഷങ്ങൾക്ക് മുമ്പേ താഴത്ത് മേൽമുറി എന്ന സ്ഥലത്തായിരുന്നു ഇപ്പോ 40 വർഷമായിട്ട് ഇങ്ങോട്ട് മാറി വെട്ടിച്ചാറ എന്ന സ്ഥലത്ത് താമസാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ എനിക്ക് 6 5 5 അഞ്ചന്മാരാണുള്ളത് ഞാനാണ് മൂത്തത് അതിൽ ഞങ്ങൾ രണ്ട് പേർ ഒഴികെ ബാക്കിയെല്ലാവരും ഈ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് ഈ മാങ്ങാണി ഏരിയയിലാണുള്ളത് രണ്ട് പേര് താമസിക്കുന്നത് മൊറയൂർ ആ ഭാഗത്താണ് ഒരു കടമ്പല്ല മേൽമുറ അതായത് അച്ചുപുറ ഭാഗത്ത് അവിടെ ഞങ്ങൾ ഇപ്പോൾ വലിയറമ്പക്കാർ ചുരുങ്ങിയത് ഒരു 10-15 കുടുംബം ഉണ്ടാകും കാരണം മക്കളും മക്കളായിട്ടൊക്കെ ആയിട്ട് ആദ്യം ഞങ്ങളൊക്കെ അവിടെ നിന്ന് പോരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എളാപ്പം മൂത്താപ്പാരായിട്ടുള്ള ഒരു 5-8 കുടുംബം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മക്കളായിട്ട് കുറേ കുടുംബങ്ങൾ വന്നിട്ടുണ്ട് ആ ഭാഗത്തായിട്ട് പള്ളിയാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ചുപുറ പള്ളിയാലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കുടുംബം എവിടെ നിന്ന് വന്നതാണ് ഇങ്ങനെ വന്നതെന്നുള്ളതിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല കാരണം ഒന്നാമതായിട്ട് എന്താ വെച്ചാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടുന്ന് പുറത്ത് പോയ കാരണത്താൽ നമുക്ക് ഈ കൂടുതൽ ഈ ബന്ധങ്ങൾ അറിയില്ല എന്നുള്ള ഒന്നാമത് ഞാനും 38 കൊല്ലം ഖത്തറിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു 21-ാമത്തെ വയസ്സിൽ ഞാൻ അങ്ങോട്ട് പോയതാണ് 60 വയസ്സ് വരെ ഏകദേശം ബാക്കിയുള്ള 38 വർഷം അവിടെ ആയതിൻ്റെ പേരിൽ ഇവിടെ വരുമ്പോഴുള്ള ഒരു ബന്ധം നല്ല ഞങ്ങളുടെ കൂടുതൽ ബന്ധങ്ങളൊന്നും അങ്ങനെ അറിയില്ല ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് നമ്മളതായിട്ടുള്ള ഒന്നും ചെയ്തിട്ടൊന്നുമില്ല മൊത്തത്തിലുള്ള സഹായം അല്ലെങ്കിൽ നമ്മളതായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഈ പള്ളി ഉണ്ടാക്കാൻ ഈ മദ്രസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കുറേ അധികം സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ടതാണ് ഈ പള്ളി അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഏത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ സമീപിക്കലും നമ്മൾ നല്ലൊരു കാര്യമായിട്ട് സംഭാവന ചെയ്യാറും പതിവുള്ളതാണ് ഇവിടെ എൻ്റെ പോക്കൽ വലിയ പറമ്പിൽ പോക്കൽ തട്ടാരത്തൊടി പിന്നെ വാപ്പാട് പേര് അലവി തൊഴിലാ ചേർലാല മുസ്ലിചേരങ്ങാടി ചേർലാല മുസ്ലിചേരങ്ങാടി വല്ലിപ്പാട പേര് തന്നെ ആ വല്ലിപ്പാട പേര് ചെയ്താൽക്കുട്ടി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകുന്നത് തന്നെയാണ് പീടിയിൽക്കാനായിട്ടേ താഴ്പീടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന ചെയ്താൽക്കുട്ടിന് മൊയ്തീനൊക്കെ കളറില്ലേ മൊയ്താക്കാനും ചെയ്താൽക്കുട്ടാക്കാനൊക്കെ പോലൊക്കെ എനിക്ക് പിന്നെ കൂടുതലായിട്ടല്ല വർത്തമാനങ്ങളൊന്നും പറയാനും എനിക്കറിയില്ല വല്ലിപ്പാനെ പറ്റി വാപ്പാന വാപ്പ പിന്നെ പാകിസ്ഥാനിൽ ഇരുന്ന് പിന്നെ ഇവിടെ വന്ന് കുറേ കഴിഞ്ഞിട്ടൊക്കെ മരിച്ചിരിക്കണത് അവിടെ എന്തോ ഹോട്ടൽ ജോലി എന്തൊക്കെ ആയിരുന്നു പറഞ്ഞുണ്ട് അത് കുറേ ചെറുപ്പത്തിൽ പോയതാണ് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുന്നായി പോയതാണ് പിന്നെ വല്ലിപ്പാനെ പറ്റി വല്ലിപ്പാന മറ്റേ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയതാണെന്നാണ് മറ്റേ അഖിലാപത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതാണെന്നാണ്
ഞാൻ ബഷീർ മാറാക്കരയാണ്. ബഷീർ മാറാക്കര എന്ന പേരിലേക്ക് അറിയപ്പെടുന്നുണ്ട്. പിന്നെ വലിയപറമ്പിൽ മൊയ്തീൻകുട്ടിയുടെ, അതായത് എൻ്റെ വല്യപ്പാൻ്റെ പേര് മമ്മസൻ, മമ്മുദു എന്ന് പറയും. പഴയ അച്ചിപ്പറയുടെ അച്ചിപ്പറ കല്ലാർമംഗലം പഴയ പേരിൽ അറിയപ്പെടുന്ന, എന്നാൽ ഇന്ന് കാലം പുരോഗമിച്ച് കാടാമ്പുഴ മാറാക്കരയിലേക്കൊക്കെ ടൗണുകൾ മാറി അച്ചിപ്പുറ മാറി ഇപ്പോൾ കാടാമ്പുഴയാണ് ഞങ്ങളുടെ കണ്ണാടിയായിട്ട് അറിയപ്പെടുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ 14 മക്കളുണ്ട് എൻ്റെ വല്യപ്പാക്ക്. അതിൽ മൂത്ത മകൻ മൊയ്തീൻകുട്ടിയുടെ മകനാണ് ഞാൻ ബഷീർ. ഇത് ഞങ്ങളെൻ്റെ വല്യപ്പാൻ്റെ അനിയൻ്റെ മകൻ വി പി കുഞ്ഞു സാഹിബ്. ഇത് എൻ്റെ വാപ്പാൻ്റെ ചെറിയ അനിയൻ വി പി അസീസ്. ഏകദേശം ഞങ്ങളൊരു 45 വീടുകളോളം ഉൾപ്പെടുന്ന ഒരു ഈ ഒരു പ്രദേശത്ത്, ഈ മാറാക്കരയുടെ അച്ചിപ്പുറ ഭാഗത്ത് ഉൾപ്പെടുന്ന ഭാഗത്ത് ഒരു 45 വീടുകളുണ്ട്. പൊതുവെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുള്ള ദീനിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മൊത്തത്തിൽ എല്ലാ കുടുംബങ്ങളും നല്ല നിലയിലുള്ള സഹകരണങ്ങളും സഹായങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ, നമ്മൾ കുടുംബത്തിൽ നിന്നായാലും നല്ല സഹായങ്ങളാണ് എല്ലാവർക്കും കൊടുക്കാറ്. അറിയപ്പെട്ട വാപ്പയുടെ കാര്യം മരിച്ചുപോയി. ഞങ്ങൾ രണ്ടാളും ഒന്നേ ഒരു വാപ്പേനെ ഉള്ളൂ, അത് മരിച്ചുപോയി. പിന്നെപ്പോൾ താമസിച്ചിരുന്ന ഞങ്ങൾ ഇപ്പോൾ ഞാൻ താമസിച്ച് നമ്മളിരുന്നു. എൻ്റെ ഇപ്പോഴെ പേര് മിതികുട്ടിയാണ്. ഇന്ത്യയും കാരണവാലും പേര് മിതികുട്ടി. വല്യപ്പാണ് മിതികുട്ടി പറഞ്ഞത്. വല്യമ്മ മിനിപ്പാത്തുമ്മ. ഇപ്പം മിതികുട്ടി എന്ന് പറഞ്ഞ ആദ്യം മിതികുട്ടിയായിരുന്നു. വല്യപ്പേനെ വല്യപ്പാടെ പേര് എന്താണ്? നമ്മളെപ്പാടെ വല്യപ്പല്ലേ ചോദിച്ചത്? വെട്ടിക്കാട്ട് പോയിട്ടുണ്ട്. കരുമ്പ പൂച്ചിക്ക് പോയതാ. അത് പേര് തെറ്റപ്പാടത്തി മൊയ്തുവല്ലേ? മൊയ്തുവാണ് ആ പേര്. വല്യപ്പാടെ പേരാണ് ചിട്ടുകിണെന്ന് പറഞ്ഞേക്കാൻ. ആ മൊയ്തുവാവും. പെങ്ങളുണ്ടായിരുന്നു, മരിച്ചുപോയി. ഒരു ഏട്ടുണ്ടായിരുന്നു, പൂക്കാട്ടിരിയാണ് ചെലോല് പാടുന്നത്. ചെലോല് പാടുന്നത് ഇവിടെ പൊന്നാടി പാപ്പാനെ പറ്റിയിട്ടുള്ള ഓർമ്മ എന്തെങ്കിലും ഉണ്ടോന്ന്? പാപ്പാനെ കേട്ടോ, പാപ്പ അത് ഉള്ളതൊക്കെ വിറ്റുപോയി. വിറ്റ് കുറേ തടിച്ചതല്ല, വേറെ ചെറിയ ഒരു നെടുമ്പരായിട്ട് പള്ളിയിൽ ഒരു കൂരായിട്ടുണ്ടാക്കി. മൂന്ന് മുക്കാലിന് പണിക്ക് പോയിരുന്നു. മൂന്ന് മുക്കാല് ഒരു ദിവസം അടുത്തോളം പണിയെടുത്താൽ സ്ഥലത്ത്. പിന്നെ കായ് അതൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ അവിടുത്തെ കാര്യം അടക്ക കച്ചവടം മറ്റോ ഒക്കെ കൂടി ഞാൻ കുറേ ചെയ്തു. സാധനം ഉണ്ടായിരുന്നു വല്യർമ്മക്കാർക്ക്. അതുണ്ട്, നമ്മൾ പേരൊക്കെ ഉണ്ട്, പേര് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോഴാണ് കെട്ട്. അന്നൊക്കെ നല്ല പേരും പെരുമയൊക്കെ ഉണ്ട്. എവിടെ ചെന്നാലും പോലെ ഇരിക്കുന്നു. ഞങ്ങളെ ഇപ്പാടെ ഏട്ടന്മാർ രണ്ടാൾ, മൂന്നാളുണ്ട്. വീരാട്ടി തപ്പോ, പിന്നെ പച്ചിമുത്തപ്പോ, അത് കൊന്നില്ല. പിന്നെ പാപ്പ നാലഞ്ചാളുണ്ട്. അമ്മക്ക് ഒന്നും അറിയില്ല. 93 വയസ്സായി. ഇതാണുള്ളത്. ഇപ്പോൾ പാർക്കിടലിൻ്റെ ഒരു ഭാഗം, അന്ന് ചെറിയ ഒരു മദ്രസ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞങ്ങൾ കൊടുത്താ ആ തലത്തിൽ പള്ളിയായിട്ട്. പള്ളിയും മദ്രസും വല്യമ്പക്കാരെവിടെ ഉള്ളത് എന്ന് കൊടുത്തുണ്ടോന്ന്? അത് ഇവിടെ ഇവിടുന്ന് ആണ്ട് വിട്ടാൽ വളാഞ്ചേരിയാ വൈക്കോ ഒക്കെ തോന്നുന്നു. വളാഞ്ചേരി കാര്യമായിട്ട്
കുട്ടിയിൽ നിന്ന് പറഞ്ഞ ഒരാളുണ്ട് ആദിക്കൊക്കെ നല്ല വളാഞ്ചേരി ഓരോ കുരുവളും അടക്കിയൊക്കെ ഓൻ്റെ മക്കളായിട്ട് പൊണ്ട് പറഞ്ഞത് എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ് വലിയ പറമ്പിൽ കുഞ്ഞു മുഹമ്മദ് എൻ്റെ പേര് എൻ്റെ വാപ്പാടെ പേര് വലിയ പറമ്പിൽ കുഞ്ഞമ്മദ് അവരും വാപ്പാടെ പേര് വലിയ പറമ്പിൽ കുഞ്ഞുക്കമ്മു ഈ ആള് എൻ്റെ അനിയനാണ് ഹംസ വലിയ പറമ്പിൽ ഒന്നിപ്പോൾ എൻ്റെ അഞ്ചന് ഇവിടെ ഇതെന്നുണ്ട് പിന്നെ ഒരു ചേച്ചൻ അത് പൂക്കാട്ടി ഇപ്പം നാട്ടിൽ പോകുന്നതാണ് ഓൻ മാറ്റിൽ പെട്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേരെയാണ് പിന്നെ എൻ്റെ അളാപ്പാട് മക്കളുടെ പെട്ട് മൂന്നാളുണ്ട് ഈ ഹൈസ്കൂളിൻ്റെ നേരെ ബേക്കൽ ഇവിടെ എൻ്റെ അറിയില്ല എട്ട് പേരുണ്ട് പൂക്കാട്ടിന്നാ പഴയ കാലത്ത് പോക്കാട്ടി അയച്ചിട്ട് എൻ്റെ ഉപ്പാഞ്ഞ് അളാപ്പാനൊക്കെ പെറ്റി വളർന്നു ഇതുപോലെയാണ് പൂക്കാട്ടിൽ നിന്ന് വന്ന വലിയ ഞാൻ കണ്ടിട്ട് ഇതിൻ്റെ അറിവില്ലല്ലോ പേര് ആ അത് അത് പേരാന്ന് തോന്നുന്നത് കുഞ്ഞിക്കമ്മു ആ പേരാണ് എൻ്റെ മെച്ച മൂത്ത ചേച്ചനത്തേക്കെന്ത് കുഞ്ഞിക്കമ്മുന്ന് അപ്പോൾ ആ ആ എൻ്റെ വാപ്പാടിയിൽ നിന്ന് വാപ്പായിട്ട് വന്നാണ് ഇവിടെ അതാണ് അതിൻ്റെ വാപ്പയാണ് അപ്പോൾ അതിൻ്റെ പേര് കുഞ്ഞിക്കമ്മുന്നാ അത് അതൊന്നറിയില്ല അത് അവർ ആ കാലത്ത് ഇവിടുന്ന് വിവാഹം കഴിച്ചേക്കെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വിവാഹം കഴിച്ചപ്പോൾ അന്ന് ഈ കുട്ടികളെയൊക്കെ കഴിച്ച് ബസ് മുട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അവൾക്ക് തള്ളാർക്ക് വലിയ വിഷമം തോന്നിയിട്ട് നമ്മൾ ഇവിടെ ഒരു കണ്ടം തുറക്കി അവർക്ക് വേഗം കൊടുക്കാൻ തന്നിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്താണെന്ന് പറഞ്ഞേക്കാം എൻ്റെ അപ്പ അതല്ലേ അവളെ കഴിച്ചുള്ളൂ മുഹമ്മദ് അലി എന്നാണ് പിന്നെ പൂക്കാട്ടിൽ നിന്ന് ആര്യം സാഹിബ് എന്ന് പറഞ്ഞ പാപ്പൻ്റെ ഇതിൽപ്പെട്ടാണ് പാപ്പ മുഹമ്മദാണ് അങ്ങനെ കുറേ മുന്നങ്ങോട്ട് പോകുന്നതാണ് ഇത് ഉമ്മാൻ്റെ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കൂടിയതാണ് കുറേ മുന്നേ തന്നെ ആയിട്ട് ചെറുപ്പം തന്നെ ഇവിടെ നാല് ആളുണ്ട് ഞാനും രണ്ട് മക്കളും ഭാര്യ അത് അനിയനും മരിച്ചുപോയി അബ്ദു എന്ന് പറയും മോൻ മരിച്ചുപോയി പിന്നെ പെങ്ങളുണ്ട് പെങ്ങൾ മരിച്ചുപോയി പിന്നെ ഒരു പെങ്ങൾ ഇവിടെയുണ്ട് തറവാട്ട് ആ ഞങ്ങൾ ഉമ്മാൻ്റെ സ്ഥലത്താണ് ഇവിടെ പാർക്കിന് വാപ്പ അവിടെ പിന്നെ വാപ്പയുടെ വന്ന് ഇവിടെ ഇവിടെ മരണപ്പെട്ട് വാപ്പ അവിടെ പൂക്കാട്ടിൽ നിന്ന് പോകുന്നതാണ് വടക്കേരിയിൽ നിന്ന് വലിയ പറമ്പിൽ വടക്കേരിയിലാണ് രാജവളാപ്പ കുഞ്ഞരിവളാപ്പ എന്നൊക്കെ ജ്യേഷ്ഠനായിരുന്നു വാപ്പ ഞാൻ ഉമ്മാനെ ഇവിടെ കല്യാണം കഴിച്ചാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെറുപ്പം മുതൽ ഇവിടെ കൂടി കുറേ കാലം അവിടെയും താമസിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെയാണ് ആ അവിടെ വന്നിട്ടുണ്ട് അവിടെ ഇളാപ്പാരൊക്കെ ഉണ്ടല്ലോ